മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. രാകേഷ് ചേരുന്നു. രാകേഷ്, വിവരങ്ങൾ. ധന്യ, മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നിരിക്കുകയാണ്. രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഗവർണർ ഭഗത് സിംഗ് കോശിയാരി ഉച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. കേന്ദ്രമന്ത്രിസഭ ഇക്കാര്യം പരിഗണിക്കുകയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അല്പം മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറുകയായിരുന്നു. ഏതായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകരിക്കുകയും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. 6 മാസമായിരിക്കും രാഷ്ട്രപതി ഭരണത്തിന്റെ കാലാവധി. ശിവസേനയും ഒപ്പം തന്നെ NCPയും കോൺഗ്രസും സർക്കാർ രൂപീകരണത്തിലുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഏതായാലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നാൽ പോലും സർക്കാർ രൂപീകരണത്തിന് തടസ്സമാകില്ല. ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഈ ഭൂരിപക്ഷ MLMാരുടെ കത്തും മുഴുവൻ MLMാരുടെ കത്തുൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഈ പാർട്ടികൾക്ക് ഗവർണറെ സമീപിക്കാൻ സാധിക്കും. ഏതായാലും കോൺഗ്രസും NCPയും അടക്കമുള്ള പാർട്ടികൾ നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. രാഷ്ട്രപതി ഭരണം ഒരു തടസ്സമാകില്ല, അത് താൽക്കാലികം മാത്രമാണ്. സർക്കാർ രൂപീകരണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ പാർട്ടികൾ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോഴാണ് രാകേഷ് ഇത്തരത്തിലൊരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എത്ര കാലയളവ്, എത്ര ദിവസത്തേക്കായിരിക്കും ഈ ഒരു തീരുമാനം? ധന്യ, രാഷ്ട്രപതി ഭരണം സ്വാഭാവികമായും 6 മാസത്തേക്കാണ് വരിക. ഇതിനിടയിൽ ആർക്കെങ്കിലും ഭൂരിപക്ഷമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾക്ക് മറ്റു പാർട്ടികളുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഗവർണറെ സമീപിച്ചുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാം. അതല്ല, അത്തരത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ആർക്കും സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും 6 മാസം കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരും. നിലവിൽ ശിവസേനയും ഒപ്പം തന്നെ കോൺഗ്രസും NCPയും സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇന്നും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചർച്ചകൾക്കായി ശരത് പവാറുമായുടെ കൂടിക്കാഴ്ചയ്ക്കായി മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ ഒപ്പം തന്നെ അഹമ്മദ് പട്ടേൽ തുടങ്ങിയ നേതാക്കൾ മുംബൈയിലെത്തിയിട്ടുണ്ട്. മുംബൈയിൽ അല്പസമയത്തിനകം തന്നെ NCPയുമായി കൂടിക്കാഴ്ച നടക്കും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് NCP നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും NCP നേതാക്കൾ ഇപ്പോഴും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു, അതായത് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നാൽ പോലും സർക്കാർ രൂപീകരണത്തിന് MLMാരുടെ പിന്തുണ കത്ത് കാണിച്ചുകൊണ്ട് അവകാശവാദം ഉന്നയിക്കാവുന്നതാണ്. ശരി രാകേഷ്, SSP സത്യൻ കൂടി ചേരുന്നു ടെലിഫോണിൽ. ശ്രീ സിബി, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. 6 മാസത്തിനുള്ളിൽ ഒരു തീരുമാനത്തിലേക്ക്, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടികൾ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇനി മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. 6 മാസത്തേക്കാണ് ഗവർണറുടെ ശുപാർശ, രാഷ്ട്രപതി അംഗീകരിച്ചു. രാകേഷ് വീണ്ടും ചേരുന്നു. രാകേഷ്, ഇന്നത്തെ ചർച്ചകൾ, ഇന്നിപ്പോൾ കോൺഗ്രസ് എത്തിയിട്ടുണ്ട്, ചർച്ചകൾ അല്പസമയത്തിനകം നടക്കും. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടികൾ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? ധന്യ, NCP ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുമായാണ് ഇന്ന് കൂടിക്കാഴ്ച നടക്കുന്നത്. NCP നേതാക്കൾ പ്രധാനമായും NCP നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ശിവസേനയും കോൺഗ്രസും ഒപ്പം തന്നെ NCPയും ചേർന്ന് വരുന്ന ഒരു സർക്കാർ, അതാണ് NCP നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് NCPയുടെ യോഗത്തിലും ഇക്കാര്യം തന്നെയാണ് ചർച്ചയായത്. കാരണം അല്ലാത്തൊരു സർക്കാരിനെ കാലാവധി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ശിവസേന കൂടി ഭാഗമായ ഒരു സർക്കാർ എന്നൊരു നിലപാടിലേക്ക് NCP ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൽ ചില എതിരഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് NCPയുമായി കൂട്ടുകൂടുന്നതിൽ AK ആന്റണി ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾക്ക് എതിരഭിപ്രായമുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിലെ നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഭൂരിപക്ഷ MLAമാർക്കും ഈ സർക്കാരിന്റെ പിന്തുണക്കണമെന്ന് മാത്രമല്ല, ഈ ശിവസേനയും NCPയും ഉള്ള സർക്കാരിന്റെ ഭാഗമാകണമെന്ന അഭിപ്രായം കൂടിയുണ്ട്. ഏതായാലും ഈ ചർച്ചകളിൽ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. മാത്രമല്ല കോൺഗ്രസ് ചില ഉപാധികൾ NCPയുമായി മുന്നോട്ട് വയ്ക്കും, അതായത് പൊതു മിനിമം പരിപാടി വേണം, ഒപ്പം തന്നെ സർക്കാരിന്റെ മേൽനോട്ടത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി ഒരു ഏകോപന സമിതി വേണം.